കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അഹാനകൃഷ്ണ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മാംഗോ ട്രൈഫുൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ഈ പറയുന്ന ഹൈപ്പൊക്കെ ഉണ്ടോ നമുക്ക് നോക്കിയാലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ് നന്നായിട്ട് പഴുത്ത മാങ്ങ വേണം എടുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് നന്നായിട്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള മാങ്ങ നോക്കി എടുക്കണം ഈ മാങ്ങ നമുക്ക് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഞാനിവിടെ ഒന്നര കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാക്കറ്റായിട്ടുള്ള തേങ്ങാപ്പാൽ പൗഡർ വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയിൽ നിന്ന് നമുക്ക് തേങ്ങാപ്പാൽ പിന്നെടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഓരോരുത്തരും ഇഷ്ടത്തിന് ചെയ്യാം അഹാന ഈ തേങ്ങാപ്പാൽ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേനാണ് മധുരത്തിന് വേണ്ടി ചേർത്തത് ഞാൻ പക്ഷേ ഇതിലേക്ക് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് തേൻ ചേർത്താൽ അത്ര നന്നാവും എന്ന് എനിക്ക് തോന്നിയില്ലാട്ടോ അപ്പോൾ അത് കാരണം ഞാനിവിടെ അര കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് നോക്കുക നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള വേർഷനാണ് വേണ്ടേന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേൻ തന്നെ ചേർക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ അഹാന പറഞ്ഞ പോലെ റെസിപ്പി അതേപോലെ ഫോളോ ചെയ്താൽ മതി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് സ്ലൈസസ് എടുക്കാം ഞാനിവിടെ സാധാരണ മിൽക്ക് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ആഹാന വീറ്റ് ബ്രെഡ് ആണ്ട്ട് എടുത്തിരുന്നത് ഇനി നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മാറ്റാം ഇനി നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ബൗളിൻ്റെ അടിവശത്ത് ഒരു ലെയറായിട്ട് നമുക്ക് ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കാം സൈഡിലുള്ള ഗ്യാപ്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അതിൻ്റെ മേൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും കണ്ടൻസ് മിൽക്കും കൂടി ചേർത്തിട്ടുള്ള മിക്സ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് നിറച്ച് ഒഴിക്കണ്ട ഈ ബ്രെഡ് സ്ലൈസസ് ഒന്ന് കുതിർന്ന് കിട്ടാൻ പാകത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ മീനെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങയുടെ പീസസ് നമുക്ക് വെച്ചു കൊടുക്കാം ഒരു ലെയർ ഫുള്ളായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ അതിൻ്റെ മീനെ നമുക്ക് വീണ്ടും ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ബൗളിൻ്റെ വല്പത്തിനെക്കനുസരിച്ച് വേണം നിങ്ങൾ ബ്രെഡ് സ്ലൈസസും അതുപോലെ മാങ്ങയൊക്കെ എടുക്കാനായിട്ട് ഇനി അതിൻ്റെ മീൽ നമ്മൾ വീണ്ടും തേങ്ങാപ്പാലും കണ്ടൻസ് മിൽക്കും കൂടിയുള്ള മിക്സ് വെച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ലെയറായിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ വെച്ച് സ്പ്രെഡ് ചെയ്യാവുന്നതാണ് അതിൻ്റെ മീറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഓരോരുത്തരും ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി നമുക്കൊരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യാം എന്നിട്ട് മിനിമം ഒരു രണ്ട് മണിക്കൂറെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചും തണുപ്പിച്ചെടുക്കാം ഫ്രീസറിലല്ലാട്ടോ ഫ്രിഡ്ജിൽ ഞാനിപ്പോൾ രണ്ട് മണിക്കൂറിന് എടുത്തിട്ടുണ്ട് പുഡിങ്ങക്കിടെ സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് ലയേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റൂട്ടോ ഈ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഓക്കെ ഓക്കെ എന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂട്ടോ എന്നാൽ എൻ്റെ വീട്ടിൽ ഒന്ന് റിലേറ്റീവ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമായി എനിക്കിതൊരു പുഡിംഗ് എന്ന് പേരിട്ട് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഉണ്ട് അത്രയും ഒരു ഗംഭീര ടേസ്റ്റ് ഒന്നുമില്ല ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ